നമസ്കാരം. വിനോ വർത്തമാനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇടവകയിലെ വിശേഷങ്ങളിലേക്ക്. 200 വർഷം പഴക്കമുള്ള നമ്മുടെ ദേവാലയത്തിൽ അത്രയും തന്നെ വർഷത്തെ പാരമ്പര്യമുള്ള മകരം പെരുന്നാൾ എന്നറിയപ്പെടുന്ന വിശ്വ സെബസ്റ്റ്യാനോസ് പുണ്യവാളന്റെ തിരുനാൾ ഈ വർഷം ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് നിയന്ത്രിതമായ രീതിയിൽ നടത്തിപ്പോന്ന തിരുനാളുകൾക്ക് ശേഷം ഈ വർഷം പൂർവാധികം ഭംഗിയായി മകരം പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദൈവം അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. പെരുന്നാളിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് പന്തൽ കാൽനാട്ടുകർമ്മം വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ, പ്രസിദ്ധേന്തി ബെൻസി പുലനാട്ട് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സഹവികാരി ഫാദർ സെബൻ തറയപ്പറമ്പിൽ, ആൻഡ്രോസ് കാനക്കാപ്പള്ളി, പോൾ ചെറുത്തലേക്കൻ, സിബി കാനിരപ്പറമ്പിൽ, ജോസഫ് ആന്റണി കൂട്ടുങ്കൽ, ജസ്റ്റിൻ പുലനാട്, ജോണി പുത്തൻപുരയ്ക്കൽ, ജൂട്ട് കണ്ടത്തിപ്പറമ്പിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലോകം പുതിയ വർഷാരംഭത്തെ ആഹ്ലാദത്തോടെ വരവേറ്റു. പുത്തനാണ്ടിന്റെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടവക ജനത 31st അർദ്ധരാത്രിയിൽ ദേവാലയത്തിൽ ഒത്തുകൂടി ദിവ്യബലി അർപ്പിച്ചു. ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ നേതൃത്വം നൽകി. വിശുദ്ധ സെബസ്റ്റ്യാനോസ് പുണ്യവാളന്റെ ഈ വർഷത്തെ മകരം പെരുന്നാൾ ആഘോഷിക്കുന്നതിന് ആത്മീയമായി ഒരുങ്ങാൻ ഇടവക ദേവാലയത്തിൽ 9 ദിവസത്തെ നൊവേന ആരംഭിച്ചു. ഈ വർഷത്തെ മകരം പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നത് 26 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഫിയാത് ക്ലബ് കമ്പനിപ്പടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിദ്ധേന്തി ബെൻസി പുലനാട്ടാണ്. തിരുനാൾ തുടക്കം കുറിക്കുന്നതിനായി പ്രസിദ്ധേന്തി ബെൻസി പുലനാട് 14th ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് സ്വവസതിയിൽ നിന്നും പള്ളിയിലേക്ക് പുറപ്പെടുന്നു. 2023 മകരം പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നത് ചെല്ലാനം കമ്പനിപ്പടി ഫിയാത് ക്ലബ്ബാണ്. ഫിയാത് ക്ലബ്ബിലെ 26 അംഗങ്ങൾക്ക് വേണ്ടി ബെൻസി പുല്ലനാട്ട് പ്രസിദ്ധേന്തിയായി സ്ഥാനമേറ്റു. ഫിയാത് ക്ലബ്ബിലെ മറ്റംഗങ്ങൾ ആൻഡ്രൂസ് കാനക്കാപ്പള്ളി, സിബി കാനിരപ്പറമ്പിൽ, ജോബീഷ് വാച്ചാക്കൽ, ജോസഫ് ആന്റണി കൂട്ടുങ്കൽ, പീറ്റർ അറയ്ക്കൽ, ജേക്കബ് ദനീഷ് വലിയ വീട്ടിൽ, അവറാച്ചൻ തെക്കേ കളത്തുങ്കൽ, ഗ്യാസ്പർ തെക്കേ കളത്തുങ്കൽ, ആന്റണി അറയ്ക്കൽ, സിബി പടിഞ്ഞാറേക്കുന്നത്ത്, ജോളി അരിവീട്ടിൽ, ജോണി പുത്തംപുരയ്ക്കൽ, പോൾ ചെറുത്തലക്കൽ, സെബാസ്റ്റ്യൻ വലിയ വീട്ടിൽ, ജോസഫ് സോണി പുല്ലനാട്ട്, ജസ്റ്റിൻ പുല്ലനാട്ട്, ജസ്റ്റിൻ വലിയ വീട്ടിൽ, ലസി തെക്കേ കളത്തുങ്കൽ, എബിൻ കൊടിപ്പറമ്പിൽ, സെബാസ്റ്റ്യൻ തെക്കേ കളത്തുങ്കൽ, ജോൺസൺ വലിയ വീട്ടിൽ, ആന്റണി സെബി തെക്കേ കളത്തുങ്കൽ, ബാബു പടിഞ്ഞാറേക്കുന്നത്ത്, ആന്റണി കൊടിപ്പറമ്പിൽ, മിഥുൻ സീവിയർ കുരിശിങ്കൽ. 2005 മുതൽ 2013 വരെ ആഗോള കത്തോലിക്ക സഭയെ വിശ്വാസപാതയിൽ നയിച്ച ബെനഡിക്ട് 16th മാർപ്പാപ്പയുടെ മരണാനന്തര ചടങ്ങുകൾ റോമിൽ നടന്ന അതേ ദിവസം തന്നെ നമ്മുടെ ഇടവക ദേവാലയത്തിലും വിശുദ്ധ കുർബാന അർപ്പിച്ചു. സ്ഥാനത്യാഗം ചെയ്ത മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കായി അർപ്പിച്ച കുർബാനയിൽ ഫാദർ വിശാൽ മച്ചിങ്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ മൈക്കൽ വെളിപ്പറമ്പിൽ OCD, വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ, സഹവികാരി ഫാദർ സെബൻ തറയപ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായി. ഇടവക ജൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് വേണ്ടി മുറിച്ചു മാറ്റേണ്ടി വന്ന വൃക്ഷങ്ങൾക്ക് പകരമായി പള്ളി കോമ്പൗണ്ടിൽ വൃക്ഷത്തൈകൾ നടുന്ന പ്രവർത്തനത്തിന് തുടക്കമായി. നമ്മുടെ പ്രിയങ്കരനായ കപ്യാർ കാക്കിച്ചേട്ടൻ ആദ്യ വൃക്ഷത്തൈ നട്ടു. മറുവക്കാട് നിത്യസഹായ മാതാ ദേവാലയത്തിൽ പരിശുദ്ധ നിത്യസഹായ മാതാവിന്റെ തിരുനാളിന് തുടക്കം കുറിച്ചു. 6, 7, 8 തീയതികളിലായി ആഘോഷിക്കപ്പെടുന്ന തിരുനാളിന് 6 വൈകിട്ട് 6 ബഹുമാനപ്പെട്ട ഫാദർ സിബിച്ചൻ ചെറുതിയിൽ കൊടികയറ്റം നടത്തി.
ബഹുമാനപ്പെട്ട ഫാദർ ജോർജ് സെബിൻ തറയപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബഹുമാനപ്പെട്ട ഫാദർ ആന്റണി പാലിത്തറ പ്രസംഗം നടത്തി. കർമ്മല ജ്യോതി ഗ്രൂപ്പ് അംഗങ്ങളാണ് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ശ്രീ റിജേഷ് കട്ടികാട്ടാണ് പ്രസിദ്ധേന്തി. പുണ്യദായകമായ ഈ ദിനങ്ങളിൽ പങ്കുചേർന്ന് നിത്യം സഹായികയായ പരിശുദ്ധ മാതാവിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിനോ വർത്തമാനം സമാപിച്ചു. അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.